പത്തനംതിട്ട പരുമല ആശുപത്രിയിലെ വധശ്രമത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ കേസെടുത്തു. ദുരൂഹതയുള്ള കേസെന്ന് പരിഗണിച്ചാണ് നടപടിയുണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നഴ്സ് ചമഞ്ഞുകൊണ്ട് യുവതിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസിലാണ് ഇപ്പോൾ വനിതാ കമ്മീഷന്റെ നടപടിയുണ്ടായിരിക്കുന്നത്. അതായത് ദുരൂഹതയുള്ള കേസാണ്, അതുകൊണ്ടാണ് സ്വമേധയാ കേസെടുത്തത് എന്നുള്ളൊരു വിശദീകരണമാണ് വനിതാ കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്നത്. ജിത്ത് ജോൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ജിത്ത്, ഇപ്പോൾ ഈ പരുമല ആശുപത്രി വധശ്രമവുമായി ബന്ധപ്പെട്ട വനിതാ കമ്മീഷൻ കൂടി കേസെടുത്തിരിക്കുകയാണ്. വിശദാംശങ്ങൾ ഇതുപോലെ തന്നെ വനിതാ കമ്മീഷൻ ഇപ്പോൾ ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നു. ഏതായാലും ഒരാഴ്ചക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് പുളിക്കീട് SHOയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യം. ഏതായാലും ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും തുടരുകയാണ്. പ്രത്യേകിച്ച് അനുഷ്ഠിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ കേസിൽ അനുഷ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി ഇന്ന് വിശദമായി വാദം കേൾക്കും. ഇന്നലെ കോടതി പരിഗണിച്ചിരുന്നു. വിശദമായ ഒരു വാദം കേൾക്കേണ്ട സംഭവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് വിശദമായി ഈ കേസ് വാദം കേൾക്കുവാനാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. തിരുവല്ല 1st class മജിസ്ട്രേറ്റ് കോടതിയാണ് അനുഷയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ പുളിക്കീഴ് പോലീസിനോട് കോടതി റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ പുളിക്കീഴ് പോലീസ് കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. വീണ്ടും തെളിവെടുപ്പിന്റെ സാഹചര്യങ്ങൾ അടക്കമുണ്ട്. വിശദമായ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നടക്കണം. വീണ്ടും പരുമല ആശുപത്രിയിലടക്കം എത്തിച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്തുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. അതോടൊപ്പം തന്നെ ഇന്നലെ യുവതിയുടെ ഭർത്താവായ അരുണിനെ പോലീസ് 2 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അരുണിന് ഈ വധശ്രമത്തിൽ പങ്കുള്ളതായി പോലീസ് കരുതുന്നില്ല. അതോടൊപ്പം തന്നെ ഇരുവരും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ ഇത് ഡിലീറ്റ് ചെയ്തിരുന്നു. ഇത് വീണ്ടെടുക്കുവാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ്. അതിനായി സൈബർ സെല്ലിന്റെ അടക്കം സഹായം പോലീസ് തേടിയിട്ടുണ്ട്. ഏതായാലും ഈ വാട്സാപ്പ് ചാറ്റുകൾ ലഭിച്ചെങ്കിൽ മാത്രമേ, വീണ്ടെടുത്തെങ്കിൽ മാത്രമേ തുടർ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. ഏതായാലും സംഭവത്തിൽ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം അന്വേഷണത്തിലാണ് ഇപ്പോൾ പുളിക്കീഴ് സംഭവത്തിൽ ശക്തമായ ഒരു അന്വേഷണം നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. എന്തായാലും വളരെയധികം ദുരൂഹതകളുള്ള ഒരു കേസായിരുന്നു. സ്നേഹ എന്ന യുവതി ആശുപത്രിയിൽ കഴിയവേ നഴ്സ് ചമഞ്ഞ അനുഷ എന്ന യുവതി വന്ന് എയർ ഇഞ്ചക്ഷൻ നൽകി ഇവരെ വധിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഈ അനുഷ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഈ അനുഷയ്ക്ക് സ്നേഹയുടെ ഭർത്താവ് അരുണുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അരുണിന് ഈ വധശ്രമത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അരുണിനെ ഇന്നലെയും 2 മണിക്കൂറിലധികം ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ജിത്ത് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.